ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷസ് ട്രൈ മൈ കിച്ചൺ. ഇന്ന് ഞാൻ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 2 സ്പൂണ് വേണം. നിങ്ങൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ 2 സ്പൂണ് റെഡിയാക്കി വെക്കുക. അതിൽ 1 സ്പൂൺ ഇപ്പോൾ ചേർക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1 സ്പൂണ് ചിക്കൻ മസാല ചേർക്കുക. ചിക്കൻ മസാല ഇല്ലെങ്കിൽ 1/2 സ്പൂണ് ഗരം മസാല ചേർത്താലും മതി. പക്ഷേ ചിക്കൻ മസാലയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മിനിമം 1/2 മണിക്കൂറെങ്കിലും ചിക്കൻ മാരിനേഷനിൽ വെക്കുക. ഇനി ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെക്കുകയാണ്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയാണ് ആദ്യം നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നത്. 1/12 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിയില ചേർക്കാം. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതേപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ബാക്കി ഉണ്ടല്ലോ 1 സ്പൂണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഇനി സവാള ചേർക്കണം. അപ്പോൾ 2 സവാള നീളങ്ങനെ അരിഞ്ഞത് ചേർക്കുക. അതേപോലെ 2 പച്ചമുളകും നീളങ്ങനെ അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഈ കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേഷനിൽ മാത്രമാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ഒന്നില്ലെങ്കിൽ 1/2 സ്പൂൺ ഗരം മസാല, അത്ര ചേർത്തിയാലും മതി. ഇത് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്താം. 1 തക്കാളി നീളങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വേവിക്കാം. 1-3 മിനിറ്റ് അടച്ച് വേവിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇപ്പോൾ ഞാനതാ ഇത് അത്യാവശ്യം 1-3 മിനിറ്റ് ആയപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അളവുകളൊക്കെ 1/2 കിലോ ചിക്കൻ്റെ ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ അളവ് മാറ്റുന്നതിനനുസരിച്ചിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും മാറ്റാം. അപ്പോൾ ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് ചിക്കൻ്റെ ഒരു വേവ് റെഡി ആവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 1/15 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ചിക്കന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തുന്നത്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വേവിക്കണം. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർത്തുന്നില്ല. അപ്പോൾ കൂടുതൽ ഗ്രേവി വേണ്ടവർ അധികം അങ്ങനെ വറ്റിക്കാതെ നോക്കുക. എല്ലാത്തവർക്ക് വേണമെങ്കിൽ വരട്ടി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിയില ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ കുരുമുളക് പൊടി ഇതുവരെ ചേർത്തിയില്ല. അപ്പോൾ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ഒരുപാട് സ്പെഷ്യൽ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ജീരകക്കോഴി, ചിക്കൻ ചുക്ക, അതേപോലെ മലബാർ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും അടുത്ത് വാച്ച് ചെയ്യുക, അതും ട്രൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് നമുക്ക് ഊറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1-5 മിനിറ്റും കൂടി വേവിച്ചിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വരട്ടി എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യുക. അല്ലാത്തവർക്ക് ഈ ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പത്തിരീൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതേപോലെ ചോറിൻ്റെയൊക്കെ കൂടെ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. താങ്ക് യു.